ഹലോ ലെജൻസ്, അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ പിന്നെ നമ്മളൊരു ബാർട്ടർ സിസ്റ്റം ഉണ്ടാക്കുന്നുണ്ട്, അതേപോലെ ഒരു ബാസ്റ്റിൻ ഉണ്ട്, പിന്നെ ഒരു സർപ്രൈസും ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോയുടെ അവസാനം വരെ കാണുക. സർപ്രൈസ് എന്താണെന്ന് അറിയാൻ വേണ്ടി നമ്മുടെ അടുത്തൊക്കെ ഒരു ന്യൂ പ്ലെയർ വരുന്നുമുണ്ട്. പിന്നെ അപ്പോൾ നമുക്ക് നേരെ ഷൗട്ട് ഔട്ടിലേക്ക് കിടക്കാം. ഇന്നത്തെ ഷൗട്ട് ഔട്ട് ടർബോ മലയാളിയാണ്. ബ്രോ ജയിച്ചിരിക്കുന്നത് ബ്രോ മാള് തുടങ്ങിയോ എന്നാണ്. ബ്രോ മാള് ഇതിൻ്റെ പണി ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. അടുത്ത വീഡിയോകളിൽ അത് ഉൾപ്പെടുത്തുന്നതായിരിക്കും. ഒറ്റ പ്രാവശ്യം കൊണ്ട് പണിത് തീർക്കാൻ പറ്റത്തില്ല, കുറച്ച് വലിയ ബിൽഡാണ്. അപ്പോൾ നേരെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിൻ്റെ കില്ലിംഗ് ചേമ്പറിൻ്റെ ഫുള്ള് വർക്കിംഗ് കാണിക്കാൻ പറ്റിയില്ല. അപ്പോൾ അതിനുവേണ്ടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ തുടക്കത്തിൽ തന്നെ ഇടുന്നത്, ഈ ഒരു ഭാഗം. ഇത് മറ്റേ ആടിയിലെ ഷിഫ്റ്റ് ഫ്ലോർ ക്ലോസ് ചെയ്ത് വെച്ചേക്കാണ്. അതൊരു ടൈമിങ്ങിനാണ്. അപ്പോൾ അവർ വരും, നമുക്ക് ലൂട്ടിംഗ് ത്രീ സോഡ് ഉണ്ടെങ്കിൽ ലൂട്ടിംഗ് ത്രീ സോഡ് വെച്ച് അടിക്കുക. ലെവൺ ഹീറ്റിൽ ഡെത്ത് ആവും, കാരണം ഫോൾ ഡാമേജ് നന്നായിട്ടുണ്ടാവും. ഒരു ഹാഫ് ആവട്ടെ അവർക്കുണ്ടാവുള്ളൂ. അപ്പോൾ ഇത് ഞങ്ങൾ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിരിക്കുന്നത്, ഞങ്ങളുടെ രണ്ടിൻ്റെയും ഇത് റിപ്പയർ ചെയ്യണം. അതുപോലെ അപ്പോൾ 3000 XP വേണം. അപ്പോൾ ഒരാൾ കൊന്നുകൊണ്ടിരിക്കും. അപ്പോൾ അതിനിടയ്ക്ക് പിന്നെ ഈ ലൂട്ടെല്ലാം അവിടെ വന്ന് കിടക്കും. ആ ലൂട്ട് മുകളിൽ വന്ന് കിടക്കുന്നത് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഒരു 20-25 സെക്കൻഡ് കഴിയുമ്പോൾ ഈ ഹോപ്പർ ക്ലോക്ക് ഓണായിട്ട് ഈ സാധനം എല്ലാം താഴേക്ക് വരും. അപ്പോൾ ഈ വരുന്ന വഴിക്ക് ചിലപ്പോൾ കുറേ സമയത്തിനിടയ്ക്ക് ഈ 1-2 എണ്ണം ചാവാണ്ട് വരും. ബാക്കിയെല്ലാം വീഴുമ്പോൾ ചാവും, രണ്ടാമത് ഓപ്പൺ ചെയ്യുമ്പോഴും ചാവും. ഇപ്പോൾ താഴെ വന്നിട്ട് നമ്മളിങ്ങനെ കൊന്നു കൊടുക്കുകയാണ്. എന്നിട്ട് താഴെ വന്നു കഴിയുമ്പോൾ താഴെ ഒരു 3 ഡിസ്പെൻസർ ഉണ്ട്. ആ ഡിസ്പെൻസർ അപ്പുറത്തെ വാട്ടർ വെയിലേക്ക് അത് ഡിസ്പെൻസ് ചെയ്യും. എന്നിട്ട് നേരത്തെ കഴിഞ്ഞ വീഡിയോ കാണിച്ച പോലെ തന്നെ മോഡജ് സോട്ട് സിസ്റ്റത്തിൽ പോകും. അപ്പോൾ ഈ അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ഒരു ബാറ്ററിംഗ് ഫാമാണ്. ബാറ്ററിംഗ് ഫാമിന് നമ്മളിവിടെ ഒരു ഏരിയ കണ്ടിട്ടുണ്ട്, ഒരു ചെറിയ സംഭവം ആക്കി വെച്ചിട്ടുണ്ട്. ഇതെന്ന സെറ്റപ്പ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ഓരോ ചേമ്പറിലേക്കും പിഗ്ലിനെ കയറ്റാനാണ്. അതിനെ ഏറ്റവും എളുപ്പം ഒഴിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഗോൾഡ് ആർമറൊന്നും ഇടാണ്ട് ഒരാളെ ആഗ്രഹം ചെയ്യിക്കുക, അയാൾ മുകളിൽ ചെന്ന് കയറി നിൽക്കുമ്പോൾ വന്ന് കയറും. പിന്നെ ഇങ്ങനത്തെ പ്രശ്നം വരും, ഇടയ്ക്ക് 2 എണ്ണം വരും. അല്ല ഒരെണ്ണത്തെ അടിച്ച് മാറ്റിയിട്ടിട്ട് അവനെ ലോക്ക് ചെയ്താൽ മതി, അത്രയുള്ള പരിപാടി. എന്നിട്ട് നെയിം ടാഗോ ആർമറോ വല്ലതും കൊടുക്കുക, അവന്മാർ അവിടെ നിൽക്കും. അപ്പോൾ നമുക്ക് നേരെ ബിൽഡിലേക്ക് കിടക്കാം. ആദ്യത്തെ ബിൽഡ് നിന്ന് ഇതെല്ലാം പടുതായിരുന്നു നമ്മൾ, അത് ഇതെല്ലാം കാണിച്ച് നമുക്ക് വീഡിയോ അത്ര ലോങ് ആകണ്ടല്ലോ. പിന്നെ ഇത് നമ്മുടെ മൈൻ കാർട്ട് ഡെലിവറി സിസ്റ്റമാണ്. അതായത് നമ്മുടെ മുകളിൽ നിന്ന് വരുന്ന ലൂട്ട് ഇവിടെ വന്ന് മൈൻ കാർട്ട് വഴിയാണ്, ഹോപ്പർ മൈൻ കാർട്ട് വഴിയാണ് നമ്മൾ അപ്പോഴത്തെ സാധനത്തെ സോർട്ടിംഗ് സിസ്റ്റത്തിലേക്ക് പോകുന്നത്. അത് സാധാരണ പോലെ ചെയ്താൽ കാരണം സ്റ്റാക്ക് ഫില്ല് ആവാത്തതുകൊണ്ട് കുറച്ച് പ്രശ്നം വരും. അതുകൊണ്ട് ഒരു ടൈമറയിൽ പിസ്റ്റൺ 30 സെക്കൻഡ് വന്ന് ഇട്ട് പിന്നെ മൈൻ കാർട്ട് റിലീസ് ചെയ്യുന്ന പോലെയാണ് വെച്ചേക്കുന്നത്. ബാക്കി ബിൽഡ് നമുക്കൊരു ചെറിയ ടൈം ലാപ്സിലേക്ക് പോകും. ഒരു മണ്ണത്തരങ്ങൾ കാണിക്കാണ്ട് നമ്മുടെ ഒരു എപ്പിസോഡ് ഇതുവരെ പോയിട്ടില്ലല്ലോ. അപ്പോൾ ഇപ്രാവശ്യത്തെ മണ്ണത്തരം കുറച്ച് വലിയ മണ്ണത്തരമാണ്. നമ്മൾ എന്താ ചെയ്യുക, പിന്നെ സോർട്ടിംഗ് സിസ്റ്റം ഉണ്ടാക്കി ആവേശത്തിൽ അടിച്ചുവിട്ട് ഇടിച്ച് ചെയ്തതുകൊണ്ട് സോർട്ടിംഗ് സിസ്റ്റം തെറ്റായിപ്പോയി. ഇനി ഒന്നും കൂടെ ആദ്യം 1A പണിയണം. അയ്യോ എൻ്റെ തല പൊട്ടുന്ന ഇതാലോചിക്കുമ്പളേ. അപ്പം ഇത് പണിതിട്ട് കാണിക്കാം. Thank you.
ബാർട്ടറിംഗ് സിസ്റ്റത്തിൻ്റെ പണിയെല്ലാം കഴിഞ്ഞു, അതെല്ലാം കഴിഞ്ഞ് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരുന്നു, അതും കഴിഞ്ഞു. ഇനി അടുത്ത നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ ഒരു ബാസ്റ്റിംഗ് കണ്ടുപിടിക്കണം. ഈ അപ്ഡേഷനിലുള്ള പുതിയൊരു സംഭവമാണ്. അപ്പോൾ ബാസ്റ്റിംഗ് കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് പോകണം. അപ്പോൾ ബാസ്റ്റിംഗ് കണ്ടുപിടിക്കുന്ന ആ വീഡിയോയിലേക്ക് നമുക്ക് പോകാം. ഗൈസ്, നമുക്കൊരു ബാസ്റ്റിംഗ് കണ്ടുപിടിക്കണം. ബാസ്റ്റിംഗ് കണ്ടുപിടിക്കാനാണ് പോകുന്നത്. അപ്പോൾ ഞങ്ങളിങ്ങനെ കുറേ ഓടി 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 ഇവിടെ എത്തിക്കഴിഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാൻ മറന്ന കാര്യം ഓർത്ത്, അതുകൊണ്ട് വീണ്ടും റെക്കോർഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് പോവാം. ഈ ക്രിംസൺ ഫോറസ്റ്റ് കഴിഞ്ഞ ദിവസം ഞങ്ങൾ ചെക്ക് ചെയ്തതാണ്, അതുകൊണ്ട് അതിനകത്ത് വലുതായിട്ടൊന്നും കാണാൻ ചാൻസ് ഇല്ല. ഇവിടെ അടുത്ത് തന്നെ ഇതിന് ഭാഗ്യം നോക്കണേ. എടാ എടാ ഗോൾഡ് ബൂട്ടിട്ടാ, ഗോൾഡ് ബൂട്ടിട്ടാ. എടാ അലവല, ഈ ക്രാക്ക്ഡ് ബ്ലാക്ക് ഡോഗ് കണ്ടില്ലേ, അത് ബാസ്റ്റിന് മാത്രം കിട്ടുന്ന സാധനമാണ്. നേരെ മുകളിലേക്കാക്കൂ. ഞാനിവിടെ രണ്ട് റീസ്പോൺ ആങ്കറും എടുത്ത്, ഫുള്ള് ഗ്ലോ സ്റ്റോണും എടുത്ത് പോത്ത് വഴിക്കല്ല ചാവണ്ടി വരുമല്ലോ എന്നുള്ളതുകൊണ്ട്. ഏ ഗിൽഡൻ ബ്ലാക്ക് സ്റ്റോൺ അമ്മ ചെയ്യുന്ന സോറി. എടാ ഇവിടെ ചെസ്റ്റ് ഉണ്ടോ? എടാ ഇത് ഫുള്ള് അരിച്ചു പൊറുക്കണം. ഇതിന്റെ സെന്ററിൽ മാഗ്മ ക്യൂബ് സ്പോണർ ഉണ്ട്. ഓ ലവ. എടാ ഇതെന്താ സ്കഫോൾഡിംഗ് ഉണ്ടാ കയ്യില്? ആ ഗിൽഡഡ് ബ്ലാക്ക് സ്റ്റോൺ. എടാ ഗിൽഡഡ് ബ്ലാക്ക് സ്റ്റോൺ, അത് പിന്നെ സ്വർണമാണ്. എടാ സ്കഫോൾഡിംഗ് ഉണ്ടാ? എനിക്ക് കിട്ടി. എടാ സ്കഫോൾഡിംഗ് ഉണ്ടാ? ആകെ അഞ്ചെണ്ണം ഉള്ളു എൻ്റെ കയ്യില്. അവിടെ നിന്നൊരു സ്റ്റെയർ കേസ് ആക്ക്. നീ വീണോ? എടാ മണ്ടൂസേ, നീ എന്താ കാണിച്ച? ഞാൻ പോവാത്ത അതുകൊണ്ടല്ലേ. എടാ അമലെ ഫയർ പ്രൊട്ടക്ഷൻ നിന്റെ കയ്യിൽ എന്തൊക്കെയാ? എന്റെ പിക്കാച്ച്. എടാ പെട്ടെന്ന് കേടാ. എടാ ഫയർ പ്രൊട്ടക്ഷൻ നടത്തിണ്ടി അമലെ. എടാ അവന്റെ കയ്യിലോ? എടാ ഒന്ന് ഓടി വാടാ. എടാ എന്റെ പിക്കാച്ച് ഡീ സ്പൂൺ ആവും തെണ്ടി. എന്റെ ജസ്റ്റ് ഇവിടെ ഉണ്ട്. എപ്പാ പോയാലും ഈ ബട്ടന്റെ എടാ നിന്റെ ഇൻവെന്ററിയിലായിരുന്നോ ഫയർ എക്സ്പ്ലോഷൻ? അല്ല അല്ല അല്ല, തിരിച്ചെടുത്തു. പെട്ടെന്ന് വാ, എന്റെ പിക്കാച്ച് റീസ്പോൺ ആവുതാ. എടാ കൊടുക്കടാ, നീ താഴെവാ, താഴെ നിന്ന് തരാം. താഴെവാ, ഞാൻ താഴെ നിന്ന് തരാം. ആരെ ലൈഫ് ഉണ്ട്, ഞാനും ഉണ്ട്. വേണ്ട വേണ്ട വേണ്ട. എടാ ബ്ലാക്ക് സ്റ്റോൺ ആണ്, അടിയിലേക്ക് ഫുള്ള് കുഴിയാണ്. ഓരോ സ്റ്റെപ്പ് നോക്കുമ്പോ ക്രൗച്ച് ചെയ്ത് നടക്കാം, അതാണ് എന്റെ അഡ്വൈസ്. ബ്ലോക്ക് വെച്ച് പ്ലേസ് ചെയ്ത് കുഴിയിൽ കൂടെ പ്ലേസ് ചെയ്ത് നടക്കണം വൃത്തിയുടനെ. ഇല്ലെങ്കിൽ ഫയർ എക്സ്പ്ലോഷൻ കുടിക്കണം.
ഫസ്റ്റ് ഈ ലെയർ കംപ്ലീറ്റ് ആക്ക, ഈ ലെയർ ഫുൾ നോക്ക. എടാ എൻഡർ ടെസ്റ്റ് ചെയ്യടാ എന്റെ പൊന്നെ. നീ ആ കല്ലിന്റെ പുറത്തെങ്ങാനും കേറിയെന്നാ? എടാ അവന് പോയി, എനിക്ക് ഫയർ എക്സ്പ്ലോഷൻ ആണ് വേണ്ടത്. എനിക്ക് ഫയർ എക്സ്പ്ലോഷൻ അത് കുടിച്ചിട്ട് താഴെ എന്തൊക്കെയോ സാധനം കിടക്കുന്നത് പോയി എടുത്തിട്ട് വട്ട്. ആ വൃത്തിട്ടൻ തന്നെ കുടിക്കുന്നത്. നൈറ്റ് ട്യൂഷൻ ഉണ്ടോ? ഇല്ലല്ലോ. എന്നെ കമത്തി അടിക്കാൻ വക വരുത്തരുതേ. എന്റെ പിക്കാക്സ്, എന്റെ പിക്കാക്സ് എന്റെ പിക്കാക്സ് കിട്ടി. ചെസ്റ്റ് തുറന്നവൻ ഓടിക്കോ, കണ്ടം വഴി ഓടിക്കോ. ഒരു പട വരുന്നുണ്ട്, ഒരു പട. ഷൽക്കർ തുറന്ന ആരാ? ഷൽക്കർ തുറന്ന ആരാ?
ബാസ്റ്റിൻ ലൂട്ട് ചെയ്തപ്പോൾ നമുക്കൊരു സ്പെഷ്യൽ സാധനം കിട്ടിയിട്ടുണ്ട്, പുതിയ മ്യൂസിക് ഡിസ്ക് കിട്ടിയിട്ടുണ്ട്. അത് നമുക്കൊന്ന് പ്ലേ ചെയ്ത് നോക്കിയാലോ. നേരെ നമ്മുടെ ഗോൾഡ് ഫാമിലേക്ക് പോവാം. അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ നമ്മുടെ പ്രീമിയറിൽ സൂപ്പർ ലാഗി വന്നിട്ടുണ്ടായിരുന്നു. കാണാൻ എനിക്ക് വളരെ സർപ്രൈസ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പുള്ളിക്ക് എങ്ങനെ ലിങ്ക് കിട്ടി എന്നൊന്നും അറിയത്തില്ല, പക്ഷേ വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. സൂപ്പർ ലാഗി വന്നിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മൾ സൂപ്പർ ലാഗിനെ നമ്മുടെ ഇതിൽ കളിക്കാൻ പറ്റുന്ന ഒന്ന് ഇൻവൈറ്റ് ചെയ്തു. അപ്പോൾ പുള്ളി വന്നിട്ടുണ്ട്. അതാണ് ഇന്നത്തെ എപ്പിസോഡിൻ്റെ സർപ്രൈസ് എന്ന് ഞാൻ ആദ്യമേ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പുള്ളി വരുന്നു. പുള്ളീനെ നമ്മൾ ബേസും നമ്മുടെ കാര്യങ്ങളെല്ലാം ഒന്ന് ചുറ്റി കാണിക്കുകയാണ്. അതാണ് ഇനി അടുത്തതായിട്ട് വരുന്നത്. ഇപ്പം നമുക്ക് ആരായിരുന്നത്? സൂപ്പർ ലാഗി വന്നിട്ടുണ്ട്. പുള്ളി മലയാളിയാണെന്ന് ഞങ്ങൾ ഇന്നലെയാണ് ശരിക്കും, അതിന് മുമ്പ് ഒരു ഡൗട്ട് ഉണ്ടായതെങ്കിൽ ഇന്നലെയാണ് കൺഫേം ചെയ്തത് തന്നെ. അപ്പോൾ നിങ്ങൾക്കും അതൊരു പുതിയ ചിലവർക്കെങ്കിലും പുതിയൊരു അറിവായിട്ട് പിന്നെ അറിവായിരിക്കും അത്. അപ്പോൾ നമുക്ക് നേരെ ഒരു പിന്നെ സെർവർ ടൂറിലേക്ക് പോവാം. അപ്പോൾ ലെജൻസ്, നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പിന്നെ അടുത്ത വീഡിയോയിലേക്ക് കാണാം. നമ്മുടെ വീഡിയോ കാണുന്നതിൽ 30% ആൾക്കാരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല. അപ്പോൾ പ്ലീസ് സബ്സ്ക്രൈബ്. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.